ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിവിടെ നല്ല മഴ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ തിങ്കളാഴ്ച രാവിലെ 8:30 മണിയോടുകൂടി പെയ്ത മഴയും ഞാനിപ്പോൾ കാണിച്ചത്. പകൽ സമയത്തും നല്ല ശക്തമായ മഴയും ഇടിവെട്ടും മിന്നലും എല്ലാം ചേർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾക്ക് മിന്നൽ വരുമ്പോഴേക്കും നല്ല പ്രകാശം കാണാൻ പറ്റും, പകൽ സമയത്ത് അത് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ മുഴക്കം വരുമ്പോഴാണ് ഇടിമിന്നലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ശക്തമായ മഴയെല്ലാം ഉള്ള സമയമാണ് നമുക്കിവിടെ. കൊച്ചിയിൽ നല്ല മഴ കിട്ടുന്നുണ്ട്, പക്ഷേ മറ്റു പല സ്ഥലത്ത് ഇതുപോലെ മഴ പെയ്യുന്നില്ലെന്നുള്ളതാണ് അറിയുന്നത് കേട്ടോ. നമുക്കിവിടെ ശക്തമായ മഴയുണ്ട്, എല്ലാ വീട്ടിലും വെള്ളവും കയറുന്നുണ്ട്, കാരണം അത്രയും മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മളുടെ കുരുത്തോല ഓശാന ഞായറാണ്, പാം സൺഡേ. ഞാനും റോജറും 5.5 മാസത്തിനാണ് പോയത്. പപ്പ രാത്രി ഡ്യൂട്ടി ആയതുകൊണ്ട് രാവിലെ എത്താൻ വൈകുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് വന്നതാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം നമ്മൾ വരണ വഴിക്ക് തന്നെ മേടിച്ചിട്ട് വരണുണ്ടല്ലോ ഇപ്പോഴായിട്ട്. അപ്പോൾ കൂട്ടത്തിൽ ഗ്രോസറി കുറച്ച് മേടിച്ചിട്ട് പോന്നിട്ടുണ്ട്. ഗ്രോസറി ഷോപ്പ് അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു നൂഡിൽസാണ് ഇന്ന് വെക്കണത്. അതിനകത്ത് വെജിറ്റബിൾ പോലും ഇടണ്ട, കാരണം വെജിറ്റബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് ഇവർക്ക് ഇഷ്ടമില്ല. വെജിറ്റബിൾ ഇട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഇടാതെ വെറുതെ ആ നൂഡിൽസ് അങ്ങോട്ട് വേവിച്ചിട്ട് കൊടുക്കുക. അത്രയും ചെയ്യാനുള്ള ഇന്ന് വേറെ പണികളില്ല. ഒരു കാപ്പി ഇട്ട് ഇത്രയുണ്ട്. അപ്പോൾ പപ്പ രാവിലെ എത്തിയതിന് ശേഷം 9 മണിയുടെ മാസത്തിലാണ് പപ്പ പോകുന്നത്. റയൻ പോകുന്നത് വൈകുന്നേരത്തെ മാസത്തിലാണ്. റയൻ രാവിലെ പോകാനായിട്ട് റയന് ഒട്ടും ഇഷ്ടമില്ല. ഇവിടെ റൂബി കിടന്നിട്ട് കൂർക്കം വലിക്കുന്നുണ്ട് കേട്ടോ, ഉറങ്ങുന്നുണ്ട് അവളും. അപ്പം ഞാനും റോജറും കൂടി പോയി വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ജോലികളാണ്. അവിടെ ഇരിക്കാൻ പോലും പറ്റില്ല. നമ്മൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലികളാണ്, പക്ഷേ നമ്മളോട് ഒപ്പം പുറത്ത് പോയിട്ട് വരുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ റെസ്റ്റാണ്. ഓ തളർന്നിട്ട് വയ്യ, നിന്ന് കാല് കഴിച്ചിട്ട് വയ്യ എന്നൊക്കെയുള്ള പേരിൽ എല്ലാവരും റെസ്റ്റ് ചെയ്യും. അത് എവിടെ പോയാലും, പള്ളിയിൽ നിന്നല്ല, ഷോപ്പിങ്ങിനും എവിടെ പോയാലും നമ്മുടെ കൂടെ പോയിട്ട് വരുന്ന ആളുകൾ റെസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾക്കപ്പോൾ പണി കൂടുതലാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാനേ പറ്റില്ല. ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കുക, ജോലികളൊക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കുക. എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റാറില്ല. വന്നു കഴിഞ്ഞ് എവിടെ പോയി വന്നു കഴിഞ്ഞാലും നമ്മളെ കാത്ത് ഒത്തിരി ജോലികൾ വീട്ടിലേക്ക് കിടക്കുന്നുണ്ടാകും. അത് വീട്ടമ്മയ്ക്ക് പറഞ്ഞിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അത് എല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. എത്ര ഒതുക്കി വെച്ചിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ അത്രയും നേരം വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ജോലികൾ മൊത്തം നമ്മൾക്ക് കൂടിക്കിടക്കുന്നുണ്ടാകും നമ്മളവിടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതേ മഴ പെയ്തതിൻ്റെ വെള്ളം അവിടെ കെട്ടിക്കിടക്കണത് അങ്ങനെയൊക്കെ അടിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് ആ അഴുക്കോട് കൂടി അതവിടെ സെറ്റിലാകും, ആ അഴുക്ക് പിന്നെ പോകില്ല. അതുകൊണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ മുറ്റത്ത് ഈ തെങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട്, തെങ്ങുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ വെട്ടിയതിന് ശേഷമാണ് നമ്മളിതൊക്കെ ഫ്ലോർ ചെയ്തത്. ആ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ താഴേക്ക് അത് കുഴിഞ്ഞു കുഴിഞ്ഞ് വരും. എന്തായാലും ആ തെങ്ങ് നിന്നേച്ച സ്ഥലങ്ങളൊക്കെ ആ കുഴിവിലാണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത്. പിന്നെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ടൈൽസൊക്കെ പൊട്ടി വെച്ച് മാറ്റിയിട്ടൊക്കെ വേണ്ടത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളൊന്ന് അടിച്ചൊക്കെ കളയും. മഴ പെയ്യുന്നതനുസരിച്ചിട്ട് മഴ തോർന്നു കഴിയുമ്പോൾ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ അടിച്ചൊക്കെ കളയണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുറ്റമൊന്ന് അടിച്ച് വാരിയതിന് ശേഷമാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. അത്യാവശ്യം ഇത് തെങ്ങിൻ്റെ പൂവും ഒക്കെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് അടിച്ച് മാറ്റിയിട്ട് പിന്നെ സാധനങ്ങളെല്ലാം പെറുക്കി എടുത്ത് വെക്കേണ്ട സ്ഥലത്തൊക്കെ വെക്കണം. ഇതൊക്കെ ഒരു മെനക്കെട്ട പണിയാണ്. പിന്നെ നമ്മൾക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് എടുത്തു വെക്കാൻ മടിയാണ് എന്ന് പറയുന്നതും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ ഒരു അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എടുത്ത് വെക്കാൻ മടി എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണല്ല എന്നും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഒരേ സമയം തന്നെ അതിൻ്റെ തെറ്റും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ഇത്തവണ ഇത്തിരി പൊൻകതിറിൻ്റെ പുട്ടുപൊടി 1 കിലോ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഞങ്ങളുടെ ഇവിടെ പൊൻകതിർ പുട്ടുപൊടി ഒരു കടകളിൽ കിട്ടാറില്ല. അപ്പോൾ ഇന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയുടെ അരി മേടിച്ചിട്ടുണ്ട്, ഗോതമ്പ് പൊടി, ബിസ്ക്കറ്റ്, പിന്നെ റയന് ആപ്പിൾ ഇഷ്ടമാണ്, അപ്പോൾ ആപ്പിൾ മേടിച്ചിട്ടുണ്ട്. പച്ചക്കറികൾ വളരെ കുറച്ച് ഞാൻ എടുത്തോളൂ, കാരണം പച്ചക്കറികൾ തീരുന്നില്ല, ഒത്തിരി നമ്മളുടെ കയ്യിൽ ബാലൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ സബ്സ്ക്രൈബർ ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ. ആലുവേന്ന് അജിത ആലുവേന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ട്, നിങ്ങൾ കാണാറുണ്ട്.
അജിത അലു ആ അജിത ചേച്ചി മോനും കൂടി സ്മിനോജും കൂടി കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അവരുടെ സ്വന്തം വേപ്പല വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. അപ്പോൾ അവർ വന്നത് തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ അത് കാണിച്ചു തന്നെയാണ്, കാരണം ഇനി നമ്മൾക്ക് വീഡിയോകളില്ല മുന്നോട്ട്. നാളെ ഞാൻ വിഷുവിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇടുന്നുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എന്തായാലും വീഡിയോ ഇടൂല, പിന്നെ ശനിയാഴ്ച മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തന്നെ കാത്തിരിക്കരുത്, നമ്മളുടെ ഹോളി വീക്കല്ലേ, അപ്പോൾ നമ്മളന്ന് വീഡിയോകളൊന്നും ഇടുന്നില്ല. അപ്പോൾ വ്യാഴം വെള്ളി എന്തായാലും ഞാൻ ഉണ്ടാവില്ല, നാളെ ബുധനാഴ്ച വിഷുവിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അജിത ചേച്ചി കൊണ്ടുവന്ന വേപ്പിലേക്ക് കാണിച്ചത്. ഞാൻ അവരുടെ വീഡിയോയൊന്നും എടുത്തില്ല, കാരണം ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചിരുന്ന് അജിത ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടൊക്കെയാണ് പോയത്. അത്രയും സ്നേഹത്തോടു കൂടി ഒരുപാട് നാളുകളായിട്ട് കാണണം എന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും ഞാൻ അവരോട് ചോദിച്ചതും ഇല്ല, നമ്മൾ അവർ അങ്ങനെ സംസാരിച്ചിരുന്നത്. പപ്പയും ഉണ്ടാകുന്ന സമയത്താണ് വന്നത്. അപ്പോൾ അങ്ങനെ പപ്പയും ഞങ്ങളെല്ലാവരും ഒത്തിരി നേരം സംസാരിച്ചിരുന്നിട്ടാണ് പോയത്. അപ്പോൾ നല്ലൊരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് അവർ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും തിരക്കൊന്നും ഇല്ലാതിരുന്ന സമയത്തായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചില ആളുകൾ വരുമ്പോൾ നമ്മൾ തിരക്കിൻ്റെ സമയത്തും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇരിക്കുള്ളു വരണം. അങ്ങനെയുള്ള സമയത്ത് വരുന്നവരോട് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാനോ ഒന്നും പറ്റാറില്ല കേട്ടോ. അപ്പോൾ ആരും അത് തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ അവസ്ഥകൾ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ തിരക്കിലേക്ക് പോകും. അപ്പോൾ ഇന്ന് ഏതായാലും അജിത ചേച്ചി വന്ന ദിവസം നമ്മൾ ഫ്രീ ആയിരുന്നു. നമ്മൾ നന്നായിട്ട് അവർ വന്ന ആ ഒരു സമയം എൻജോയ് ചെയ്യാൻ സാധിച്ചു. എന്നെ നോക്കിയിരിക്കണ, അമ്മിനെ നോക്കിയിരിക്കണ, പൊട്ടിക്കളി ഉമ്മ വെക്കാൻ നിക്കണേണ്. അങ്ങനെ 9 മണിയുടെ മാസിനി പപ്പ ഇറങ്ങിയതാണ് കേട്ടോ. പപ്പ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിനുശേഷം, അപ്പോൾ ഇന്ന് ഓഫുള്ള ദിവസമാണ്, ഇന്ന് പപ്പയ്ക്ക് രാത്രി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ 5:30-നും പപ്പ 9:00-ൻ്റെ കുർബാനക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ പാം സൺഡേ നമുക്ക് കിട്ടുന്ന വെഞ്ചിരിച്ച ബ്ലെസ് ചെയ്ത ഓല, കുരുത്തോല, ഇളയ ഓലയാണല്ലോ, അപ്പോൾ കുരുത്തോല എന്നാണ് പറയുന്നത്. അപ്പോൾ കുരുത്തോല വെഞ്ചിരിച്ചത് നമ്മൾ അടുത്ത വർഷം വരെ സൂക്ഷിച്ചു വെക്കും. ഈ വർഷം നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത്, ദുഃഖവേഴാഴ്ചത്തെ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ കുരുത്തോലയുടെ ഒരു പീസ് കട്ട് ചെയ്ത് ക്രോസായിട്ടൊക്കെ വെക്കും. പിന്നെ നമ്മളത് അവിടെ ഇരുന്ന് ഉണങ്ങി അടുത്ത വർഷം നമ്മളുടെ ക്ഷാരബുധൻ വരണ അന്ന് ഇത് പള്ളിയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം. പള്ളിയിൽ എല്ലാവരുടെയും ഓലകൾ കൂട്ടി കത്തിച്ചതിന് ശേഷം അതാണ് നമ്മൾക്ക് ചാരം പൂശി നമ്മുടെ നെറ്റിയിൽ കുരിശിട്ട് അപ്പം അന്നത്തെ ദിവസം നമ്മൾക്ക് വിടുന്നത്. ഇത് ആഷ് വെനസ്ഡേ എന്ന് പറഞ്ഞ ദിവസം അന്നാണ് ഇനി ഇത് കത്തിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജോലികളിലേക്ക് കടന്ന്. ഇപ്പോൾ സൺഡേയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ജോലി ഇല്ലാതില്ല. ആദ്യത്തെ ബാച്ച് തുണിയാണ് ഇടുന്നത്, രണ്ടാമത്തേത് വാഷിങ്ങിന് ഇട്ടിട്ടുണ്ട്. ഇനി വീടിനകം അടിച്ച് തുടച്ചെടുക്കണം. പിന്നെ കറി അധികം ഒന്നും വെക്കാനില്ല, ഒരു പാവക്കയുടെ തീയൽ അത് മാത്രം വെക്കാനുള്ളൂ. അപ്പം ഞാൻ റയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നെ റയനെ പാവക്ക തീയലിന് വേണ്ടിയിട്ട് അതൊന്ന് അരിഞ്ഞു തന്നെ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുള്ളി വന്നിട്ട് എനിക്ക് എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം ചെയ്തിട്ടല്ല പോണത് പുള്ളി, അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ളൊരു കുട്ടിയാണ്. അത് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പോൾ പുള്ളി പാവക്ക അരിയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് അതിൻ്റെ ചുറ്റും, അപ്പോൾ ഞാൻ കൊണ്ടുവന്ന പച്ചക്കറിയും അതൊക്കെ എടുത്തൊക്കെ വെച്ചിട്ട് പച്ചമുളകും ഇഞ്ചിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്ത് വെക്കാനുള്ളതാണത് അകത്തേക്ക്. ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പ് പച്ചമുളകിൻ്റെ ഞെട്ട് കളയണം, ഇഞ്ചി ചീവി വൃത്തിയാക്കിയിട്ട് കഴുകി ഉണക്കിയിട്ടാണ് വെക്കുന്നത്.
വെള്ളം കളഞ്ഞിട്ട്. അപ്പോൾ അത് അവനറിയാം. അപ്പം നോക്കുമ്പോൾ അവിടെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇരിക്കണം. കണ്ടു കഴിഞ്ഞപ്പോൾ പാവക്കരിഞ്ഞിങ്ങോട്ട് തന്നതിന് ശേഷം വേഗം പച്ചമുളകിനെ ഞെട്ട് കളഞ്ഞ് ഇഞ്ചി ക്ലീൻ ചെയ്ത് തന്ന്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഹെൽപ്പുണ്ട്. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാലത് വേഗം പോയിട്ട് കഴുകും. അങ്ങനെ ഉള്ള ഒരു സ്വഭാവ രീതിയാണ് അവനുള്ളത്. അത് മൂന്ന് കുട്ടികളിലും രണ്ട് പേരിലും ഇല്ല, മൂന്ന് പേരിലും മൂത്ത രണ്ടാളും അങ്ങനെയല്ല. എന്തെങ്കിലും പറഞ്ഞാലും അവരത് ചെയ്യും. ഇതങ്ങനെയല്ല, എൻ്റെ പോലെയാണ് ശരിക്കും പറയാൻ. നോക്കി നടന്നിട്ട് ജോലികൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റോജർ ഇപ്പം മുടി ഇങ്ങനെയാണ് കെട്ടണത് കേട്ടോ. കാരണം ചൂട്, ഭയങ്കര ചൂടാണ്. അപ്പോൾ പിന്നെ കൊടുക്കും വീട്ടിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അവർ നാണോണായിട്ട് ഇത് കാണുന്നത്, എങ്കിലും എനിക്ക് ഒരു സന്തോഷം കൊണ്ട് ഞാൻ കാണിച്ചതാണ് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുടി കെട്ടൽ, ഇനിയിപ്പോൾ ഇതേ രണ്ടാമത്തെ തുണി വിരിക്കാനുള്ളത് എടുത്ത് വെച്ചതാണ്. അങ്ങനെ നമ്മളുടെ ജോലികൾ വേഗം നടക്കുന്നുണ്ട്. ഒരു പാവ കണക്കെ ഓടി നടന്നിട്ട് ജോലി ചെയ്യുന്നല്ലേ. ഇത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. ജോലി ചെയ്യുന്നത് വളരെ ഈസിയാണല്ല എന്ന് തോന്നും അല്ലേ, ഇങ്ങനെ കാണുന്ന സമയത്ത്. പക്ഷേ ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ അതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഡോർമാറ്റുകൾ അഴുക്കായി കിടന്നത് അതും ഞാനവിടെ നനച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഒന്ന് കുതിർന്നതിന് ശേഷം ഒന്ന് അഴുക്ക് വിട്ടിട്ട് അതൊക്കെ ഒന്ന് കഴുകിയിടണം. അപ്പോൾ അങ്ങനെ കുറേ ജോലികൾ ഉണ്ട്. ക്ലീനിങ് വർക്ക് ഇനിയും തീരാനുണ്ട് നമുക്ക്. ഇത് ക്രിസ്മസ് അല്ലല്ല, ഈസ്റ്ററിന് മുന്നേയുള്ള ക്ലീനിങ് വർക്കുകൾ ഇനിയും തീരാനുണ്ട്. അപ്പോൾ അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്, റയൻ്റെ ക്ലീനിങ്. ക്ലീനിങ് അല്ല, പച്ചക്കറിയുടെ കട്ടിങ്ങും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഭയം എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഭയമുണ്ട്. ആ ഒരു ഭയം നമ്മളുടെ കുഞ്ഞു നാളിലെ നമ്മളുടെ ഇപ്പോൾ ഒരു ഊണ് കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കുമ്പോൾ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ചിട്ടാണ് അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പേടി നമ്മുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ, കുഞ്ഞുനാൾ മുതലേ പേടി നമുക്ക് കിട്ടി, ആ പേടി നമുക്ക് വേണ്ടത് തന്നെയാണ്. പല സാഹചര്യങ്ങളിലും നമ്മൾക്ക് പേടി കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചുരുക്കം ചില സമയങ്ങളിൽ പേടി കൊണ്ട് നമുക്ക് നഷ്ടങ്ങളും വരാറുണ്ട്. അതിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു ബോഡി ചെക്കപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന്, ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞ്, ഇപ്പം കുഴപ്പമില്ല, പക്ഷേ ഇനി മുന്നോട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിത ഭക്ഷണ ക്രമങ്ങൾ, ജീവിത രീതികളൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നിന്ന രോഗങ്ങൾ 100% വരുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞെന്നിരിക്കെ നമ്മൾക്ക് ഭയമായി കഴിഞ്ഞ്. ആ ഭയം കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കും. കാരണം ആ രോഗം വന്നു പെട്ടാൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭയം നമ്മളിൽ വന്ന്, ഇനി ഇതൊന്നും കഴിക്കാൻ പാടില്ല, അപ്പം ഇതെല്ലാം ഉപേക്ഷിച്ചാൽ നമ്മൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നത് ആ ഭയം വന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഭയം നമ്മൾക്ക് ഉപകാരപ്പെടുകയാണ് ചെയ്തേക്കണം. കാരണം ആ രോഗം വരാതിരിക്കാനുള്ള എല്ലാ നിയന്ത്രണങ്ങളും നമ്മൾ എടുത്തിരിക്കും, പേടിച്ചിട്ട് എടുത്തിരിക്കും. അപ്പോൾ ആ ഭയം നമുക്ക് വളരെ ഉപകാരപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് ഒരു ക്യാൻസർ പേഷ്യൻ്റാണെന്നിരിക്കട്ടെ, ഡോക്ടർ ആദ്യം പറയുന്നത് ഭയം പാടില്ല, ഭയക്കരുത്. ഭയന്ന് കഴിഞ്ഞാൽ നമ്മളുടെ രോഗം വളരെയധികം പെട്ടെന്ന് സ്പ്രെഡാകും. കാരണം ഇമ്മ്യൂണിറ്റി കുറയും. ഭയപ്പെടുന്നതനുസരിച്ച് നമ്മളുടെ ഹോർമോൺ ചേഞ്ചസ് എല്ലാം നമ്മളുടെ ഭയത്തിൽ നിന്നും കൂടെ അങ്ങനെ വ്യത്യാസം വരെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഭയമെന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസ്, ക്യാൻസർ മാത്രമല്ല ഏതൊരു രോഗവും കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഭയം. അപ്പോൾ ഡോക്ടർ പറയും ഒരിക്കലും ഭയപ്പെടരുതെന്ന് പറയും. അപ്പോൾ ആ ഭയം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മോശമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ എക്സാമ്പിളിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഭയമെന്ന് പറഞ്ഞ സംഭവത്തിന് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ അത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞ് വന്നത്. പിന്നെയും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്. നമ്മളുടെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ ഭയത്തിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ആ ഭയം ആവശ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമ്മൾക്ക് പിന്നീട് വീഡിയോകൾ ചെയ്യാം. ഇനി ഈ ഒരു വീഡിയോയിൽ അതിനുള്ള ഗ്യാപ്പില്ല.
അപ്പോൾ നമ്മൾ ഭക്ഷണം എടുത്ത് വെച്ച് അപ്പോഴേക്കും പപ്പക്ക് കോൾ വന്നിട്ട് പപ്പതേ പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ വിശന്ന്, എനിക്ക് ഈ നൂഡിൽസൊക്കെ കഴിച്ചിട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റാറില്ല, പെട്ടെന്ന് തന്നെ വിശക്കും. അപ്പോൾ ഞാൻ ഭക്ഷണം എടുത്ത് പപ്പക്ക് എടുത്ത് വെച്ച്. അപ്പോൾ റോജറിന് ഈ പാവക്കത്തിയിലും പപ്പടവും പോരാ, അതുകൊണ്ട് തന്നെ അവനൊരു സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യാനായിട്ട് അടുക്കളയിൽ നിൽക്കുന്നുണ്ട്. ഞാനതിന് വേണ്ട അത്യാവശ്യ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, മസാലപ്പൊടികളൊക്കെ അവനാണ് ചേർത്തത്, ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതുപോലെ ഇത്തിരി അരിപ്പൊടിയൊക്കെ ഞാനെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. കാരണം അതൊക്കെ എവിടെ ഇരിക്കണമെന്ന് അവൻ അറിയില്ല, മസാലപ്പൊടികളൊക്കെ ഇരിക്കണതറിയാം. അപ്പോൾ അതുകൊണ്ട് അവൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നാല് കൊഴുക്കട്ട ബാക്കിയുണ്ട്, ആറെണ്ണം ഉണ്ടായിരുന്നു, അതിൽ രണ്ടെണ്ണം പപ്പ രാവിലെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ബാക്കി നാലെണ്ണം പപ്പ തന്നെ വൈകുന്നേരത്തിനുള്ളിൽ കഴിച്ചു തീർത്തു. പപ്പയ്ക്ക് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല, ഓഫുണ്ട്, അതുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ദേ ഈ സോയ ചങ്ക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയാമോ റോജർ? എനിക്കറിയില്ല ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോഴേക്കും കരിഞ്ഞു പോകഞ്ഞൊക്കെയാണ് വന്നത്. റോജർ നല്ല മസാല കപ്പലേണ്ടി വറുക്കുന്ന അതേ കളറിൽ നല്ല കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്ത്, അതിനുള്ളൊരു ക്ഷമയും കഴിവും ആ കൊച്ചിനുണ്ട്. റയന് കുക്കിങ്ങിൽ ഒരു ഒന്നും അറിയില്ല, കുക്കിങ്ങിൻ്റെ കാര്യത്തിന് അവൻ വരില്ല. അവനിങ്ങനെ ക്ലീനിങ്ങും കട്ടിങ്ങും അടുക്കി പെറുക്കി ഒതുക്കൽ ഇതൊക്കെ അവനറിയാം. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണല്ലേ, അത് പല രീതിയിലാണ് ഓരോ കുട്ടികൾ. അപ്പോൾ അത് നമ്മളും ഒന്നും മനസ്സിലാക്കണം, അവരെ കുറ്റം പറയാൻ നിൽക്കരുത്. കാരണം ഓരോരോ കഴിവുകൾ അവർക്കുണ്ട്. ഇതുണ്ട് എത്ര ഭംഗിയായിട്ട് അവനത് ഇത്തിരി സവാളയൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുവന്ന് വെച്ച് ഒട്ടും കരിയാതെ. നിനക്ക് ഉരുളക്കിഴങ്ങ് അറിയണം, നമ്മൾ വെജിറ്റേറിയനല്ലേ. പിന്നെ ഏതായാലും വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയുണ്ടാക്കി. അതൊന്ന് ഇരിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല, നല്ല തിളച്ച പോലെ തന്നെ. എടാ രണ്ട് പീസ് ചിക്കൻ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉച്ചക്ക് കൊടുത്തതിന് ശേഷം ഇപ്പം ഫ്രഷായിട്ട് വേവിച്ചില്ലേ. അത് എന്നെ നോക്കി നടക്കുന്നതിന് മമ്മി തിരക്കായിട്ട് നടക്കണതുകൊണ്ടേ പറയാ തന്നെയാണ് ഇപ്പം ആവും ഞാൻ. എടാ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കണത് കൊച്ചിനാ? അഹങ്കാരം ഒന്നുമില്ല കൊച്ചു, പുറകെ നടക്കണമുണ്ടില്ലേ, വേണമെങ്കിൽ രണ്ടോ നഷ്ടം. അയ്യോ കൊച്ചിന്റെ മുഖത്തിട്ട് കൊണ്ടടാ. ഒന്ന് കുറുകാനുള്ള നേരം കൊടുത്തിട്ടില്ലേ, ഒന്നുകൂടി കുറുകണം, കറി കുറുക്കണം. വേണമെങ്കിൽ രണ്ട് ദിവസം കൂടി തരാം കേട്ടോ, പറഞ്ഞാൽ മതി. ഇരുട്ടാണ്, ഇരുട്ട് കൊടും മഴ. ആ ലൈറ്റ് വേണ്ട, ഞാനിപ്പോൾ ഇത് ഇവിടെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാ ലൈറ്റും കൂടി വേണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഉരുളക്കിഴങ്ങ് കറി നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു, പക്ഷേ ഞാനതൊന്നും ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അത് ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ വീഡിയോ കാണിച്ചുതരാം. നല്ല ടേസ്റ്റാണ്, ഒരുപാട് പേരുണ്ടാക്കുന്ന കറി തന്നെയാണ്. എങ്കിലും ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാനായിട്ട് തോന്നിയാലാന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നു. അപ്പം നല്ലതായിട്ട് തന്നെ വിശന്നത് കൊണ്ട് വെറുതെ ചപ്പാത്തി തിന്നാനായിട്ട് തോന്നിയില്ല. പാവക്ക കറി കുറച്ച് ബാക്കിയുണ്ട്, അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി. ആ പാവക്കയൊന്നും കൂട്ടിയിട്ട് ഇവിടെ ആരും ചപ്പാത്തി കഴിക്കില്ല. ഇപ്പോൾ റോജറാണെന്നുണ്ടെങ്കിലും ഇത്തിരി ചീസ് എന്തെങ്കിലും വെച്ചിട്ടാണ് ചപ്പാത്തി തിന്നണത്. പപ്പക്കും അതൊക്കെ തന്നെ ചീസൊക്കെ വെച്ചിട്ട് തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം. പാവക്ക കറിയൊന്നും കൂട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ ഇത്തിരി ഫ്രഷായിട്ട് ഇത്തിരി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. റയൻ കഴിച്ചില്ല, റയൻ ഒരുവിധം കറികളൊന്നും വേണ്ട, ചപ്പാത്തി വെറുതെ അവൻ കഴിച്ച്. അപ്പോൾ ഇത് നമ്മുടെ റൂബി കുഞ്ഞ്, ഞാൻ വീഡിയോ ഷൂട്ട് വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കിടന്നിട്ട് കൂർക്കമ്പലേക്ക് നിങ്ങൾ കേൾക്കാറുണ്ട്. ആ സമയത്തുള്ള കാഴ്ച എനിക്ക് കാണണം കേട്ടോ, ഇങ്ങനെ ബോധം കെട്ടുകിടന്നുറങ്ങും. ഞാൻ അവിടെ വീഡിയോ ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൾക്ക് അറിയാം ഞാൻ ഇപ്പോഴൊന്നും എഴുന്നേറ്റ് പോകില്ല. അപ്പോൾ അവൾ ബോധമില്ലാതെ കിടന്നുറങ്ങും, അവൾക്ക് ധൈര്യമാണ് മമ്മി ഇപ്പോഴൊന്നും പോകില്ല എന്നുള്ളത്. അപ്പോൾ കിടന്നുറങ്ങുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.